ഇന്ത്യൻ സൈന്യത്തിന് കൂട്ടായി ഇനി നായ്ക്കളും. റോബോ നായ്ക്കൾ എന്നറിയപ്പെടുന്ന ഈ നായ്ക്കൾ ഒറിജിനൽ നായ്ക്കളല്ല. നമുക്കറിയാം, ആത്മധൈര്യം മുഖമുദ്രയാക്കി മാതൃരാജ്യത്തോടുള്ള കൂറ് കവചമാക്കി പൊരുതുന്ന ഇന്ത്യൻ സൈന്യത്തിന് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുണ്ട്. നിരവധി അത്യാധുനിക സംവിധാനമാണ് ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തി എന്നറിയപ്പെടുന്ന ഭാരതത്തിന്റെ കൈവശമുള്ളത്. തീത്തുപ്പുന്ന തോക്കുകളുണ്ട്, പടുകൂറ്റൻ മിസൈലുകൾ വരെയുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു ആയുധം കൂടി സൈന്യത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ്. അതേ, റോബോ നായ്ക്കൾ എന്ന് പറയുന്നത് ആയുധമാണ്. ഭീകരരെ കണ്ടെത്താനും പോരാടാനുമായി ഇന്ത്യൻ സൈന്യത്തിലേക്ക് റോബോ നായ്ക്കൾ വരുമ്പോൾ നായ്ക്കളുടെ ആകൃതിയിലുള്ള റോബോട്ടിക് മ്യൂളുകളാണ് ഇവ. ഇവയുടെ ആദ്യ ബാച്ച് ഇന്ത്യൻ സൈന്യത്തിലേക്ക് എത്തുന്നു. അടിയന്തര ആവശ്യമെന്ന നിലയിൽ 100 റോബോട്ടിക് നായ്ക്കൾക്കായി സെപ്റ്റംബറിൽ ഓർഡർ നൽകിയതായാണ് റിപ്പോർട്ട്. ഇത്തരത്തിലുള്ള 25 മ്യൂളുകളുടെ പ്രീ ഡിസ്ചാർജ് പരിശോധന പൂർത്തിയായി. വരുന്ന മ്യൂളുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ കൂടുതൽ മ്യൂളുകളെ സേനയിൽ ഉൾപ്പെടുത്തും. അടിയന്തര സംഭരണത്തിന്റെ 4 ഘട്ടത്തിന്റെ കീഴിൽ എല്ലാ ഓർഡറുകളും ഇന്ത്യൻ കമ്പനികൾക്ക് നൽകും എന്നാണ് സൂചന. നിലവിൽ ഓർഡർ നൽകിയത് ദില്ലി ആസ്ഥാനമായുള്ള കമ്പനിക്കാണ്. ഈ റോബോട്ടിക് നായ്ക്കളിൽ തെർമൽ ക്യാമറകളും മറ്റ് സെൻസറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് നിരീക്ഷണം നടത്താൻ അവരെ പ്രാപ്തരാക്കുന്നുണ്ട്. ഇത് ചെറിയ ആയുധങ്ങളുമായി സംയോജിപ്പിക്കാനും ആവശ്യമെങ്കിൽ മനുഷ്യന്റെ ജീവനെ അപകടത്തിലാക്കാതെ ശത്രുവുമായി പൊരുതാനും സാധിക്കും. ഫ്രണ്ട്ലൈൻ സൈനികർക്ക് ചെറിയ ആയുധങ്ങൾ കൊണ്ടുപോകാനും ഇവ ഉപയോഗിക്കാം. സൈനികർ ഉപയോഗിക്കുന്ന റിമോട്ട് ഉപകരണത്തിലൂടെയാണ് റോബോട്ടിനെ നിയന്ത്രിക്കുക. പർവ്വത പ്രദേശങ്ങളിലെ നിരീക്ഷണത്തിനോ അല്ലെങ്കിൽ ചില തീവ്രവാദികൾ ഒളിവിൽ പോയാലോ കണ്ടെത്താനും പോരാടാനും ഇവയ്ക്ക് സാധിക്കും. ചൈന ഇതിനകം റോബോട്ടിക് നായ്ക്കളെ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം മെയ് മാസത്തിലാണ് ചൈനീസ് സൈന്യം തോക്കുകളുള്ള റോബോട്ട് നായയെ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയത്. US സൈന്യവും പോലീസും ഇതിനകം റോബോട്ട് നായയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്പന്ന രാജ്യങ്ങൾ സ്വന്തമാക്കിയ റൈഫിൾ ഘടിപ്പിച്ച റോബോട്ടിക് നായയാണ് സൈന്യത്തിന്റെ ഭാഗമാകാൻ പോകുന്നത്. നായയുടെ രൂപത്തിലുള്ള റോബോട്ടിക് മ്യൂളുകളുടെ ആദ്യ ബാച്ച് വരുമ്പോൾ ഇന്ത്യൻ ആർമി ഒന്നുകൂടി സ്ട്രോങ് ആവുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 100 റോബോട്ടിക് നായ്ക്കൾക്കായിട്ടാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഓർഡർ നൽകിയത്. സുരക്ഷാ കാരണങ്ങളാൽ ദില്ലി ആസ്ഥാനമായുള്ള കമ്പനിയുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള 25 മ്യൂളുകളുടെ പ്രീ ഡിസ്ചാർജ് പരിശോധനയാണ് പൂർത്തിയായിരിക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യ യുദ്ധകളത്തിലെ ഭീമാകാരമായ ആയുധമാക്കി നായയെ മാറ്റി എന്നതാണ് ചുരുക്കം. ഉയർന്ന റെസൊല്യൂഷൻ തെർമൽ ക്യാമറ സെൻസറുകൾ ഘടിപ്പിച്ച റോബോട്ടിക് നായ്ക്കൾ സൈനിക നിരീക്ഷണത്തിൽ വിപ്ലവം സൃഷ്ടിക്കും. ഈ റോബോ നായ്ക്കൾക്ക് പർവ്വത പ്രദേശങ്ങളിലും ഭീകരർ മറിഞ്ഞിരിക്കാവുന്ന പ്രദേശങ്ങളിലും നിരീക്ഷണം നടത്താൻ സാധിക്കും. സൈനികരുടെ അപകട സാധ്യതകൾ കുറയ്ക്കുമെന്നാണ് പ്രത്യാശിക്കുന്നത്. റൈഫിളുകളും ഘടിപ്പിച്ച് യുദ്ധത്തിന് ഉപയോഗിക്കാനും സാധിക്കും വിധമാണ് റോബോ നായയുടെ നിർമ്മാണം. 2 കാലുകളുള്ള ഉപകരണത്തിന് തലയുടെ സ്ഥാനത്ത് ക്യാമറകളും മറ്റു പേലോഡുകളുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. യന്ത്രത്തോക്ക് ഘടിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോമുമുണ്ട്. എന്ത് ദൗത്യമാണ് പൂർത്തീകരിക്കേണ്ടത് എന്ന ഓർഡർ നൽകിയാൽ ഇത് എളുപ്പം പൂർത്തിയാക്കാൻ വിധമാണ് റോബോ നായയെ നിർമ്മിച്ചിരിക്കുന്നത്. സൈനികർക്ക് വളരെ ദൂരം നിന്ന് പോലും നിയന്ത്രിക്കാനാവുന്നതിനാൽ സുപ്രധാന ഓപ്പറേഷനുകളിൽ ഇത് ഉപകരിക്കും. ഈ കഴിഞ്ഞ മാസം അവസാനത്തോടെ കംബോഡിയയുമായി ചേർന്നുള്ള സൈനിക അഭ്യാസത്തിനിടെയാണ് ചൈന തങ്ങളുടെ കൈവശമുള്ള റോബോ നായയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഈ സംഭവത്തിന് 1 മാസം തികയും മുൻപെയാണ് ഇന്ത്യയും റോബോ നായ്ക്കളെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്നത്. സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഒന്നും പിന്നിലല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. വരുന്നാളുകളിൽ പ്രിയപ്പെട്ട സൈനികർക്ക് മുൻപേ കാവലാളായി സഞ്ചരിച്ച് അപകടം മണത്ത് ഈ റോബോ നായ വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കർമ്മ.